ഹായ് കൂട്ടുകാരെ, നമ്മുടെ പി വൈ ക്യു ഡിസ്കഷന്റെ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പനി ബോർഡിന്റെ ലാസ്റ്റ് ഗ്രേഡിന്റെ എക്സാം പേപ്പറും ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ഓപ്ഷൻസും അതിന്റെ ആൻസേഴ്സും അതുപോലെ തന്നെ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ്. അപ്പം വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകളിൽ ഈ ഒരു സെക്ഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകുകയാണെങ്കിൽ, ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുകയാണെങ്കിൽ ഒരുപാട് ഉപകാരപ്പെടും. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതുപോലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് പി എസ് സി ചോദിക്കുന്നുണ്ട്. നമുക്ക് പി എസ് സി പരീക്ഷയിലേക്ക് മുന്നിലേക്ക് എത്താനായിട്ടുള്ള ഏറ്റവും നല്ല വഴി പി വൈ ക്യു വർക്കൗട്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ 45 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് അതിനുശേഷം ബാക്കിയുള്ള ചോദ്യങ്ങൾ ഈ ഒരു സെക്ഷൻ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് തോന്നുക, ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പ്രത്യേക സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് ശരിയായത് ഏത് എന്നാണ് ചോദ്യം. പ്രത്യേക സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് ശരിയായത് ഏത്? ഇതില് ഓപ്ഷൻസ് പറയുവാണ്, പ്രത്യേക സാമ്പത്തിക മേഖല എന്ന ആശയം ചൈനയിൽ നിന്നാണ് പകർത്തിയത്. അപ്പൊ നിങ്ങൾ ഇതൊരു ക്വസ്റ്റ്യൻ, അത് ശരിയാണ്, ആ ഓപ്ഷൻ ശരിയാണ്. അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പ്രത്യേക സാമ്പത്തിക മേഖല, സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന ആശയം പകർത്തിയത് ഏത് രാജ്യത്ത് നിന്നാണ് എന്നൊരു ചോദ്യം വരാൻ, അതൊരു ചോദ്യമാണ്, ഇനി വരാനുള്ള ഒരു ചോദ്യമാണ്. അത് എവിടെ നിന്നാണ്? ചൈനയിൽ നിന്നാണ് കേട്ടോ. അപ്പൊ പ്രത്യേക സാമ്പത്തിക നയം ചൈന, പ്രത്യേക സാമ്പത്തിക നയം ചൈന. ഇനി അടുത്തത് പറയുന്നത്, ഇത് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ പ്രത്യേക സാമ്പത്തിക നയം എന്തിനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്? വിദേശ നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. വിദേശ നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. ഇത് രണ്ടും ഇവിടെ ശരിയായിട്ടുള്ളൂ കേട്ടോ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഇതായിരുന്നു, 3 വർഷത്തെ പ്രാരംഭ കാലയളവിൽ ഈ മേഖലയിൽ നികുതി നൽകേണ്ടതില്ല. 3 വർഷത്തെ, അതായത് തുടങ്ങിയിട്ട് 3 വർഷത്തേന് നികുതി നൽകേണ്ട എന്നാണ് പറയുന്നത്. ആ ഓപ്ഷൻ തെറ്റാണ്. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പഠിക്കാം. ഒരു രാജ്യത്തെ മറ്റ് പ്രാദേശിക പ്രദേശങ്ങളിലുള്ള സാധാരണ സാമ്പത്തിക നിയമങ്ങളെക്കാൾ അയഞ്ഞ സാമ്പത്തിക നിയമങ്ങളുള്ള മേഖലകളാണ് പ്രത്യേക സാമ്പത്തിക മേഖല. അതായത് ഇവിടെ ഭയങ്കര ടഫായിട്ടുള്ള കുറച്ച് നിയമങ്ങളൊന്നും ആയിരിക്കത്തില്ല, സിമ്പിൾ ആയിരിക്കും, അതാണ് ഉദ്ദേശം. ദെൻ 2000 ഏപ്രിലാണ് ഇന്ത്യയിലെ പ്രത്യേക സാമ്പത്തിക മേഖലകൾ നിലവിൽ വന്നത്. അപ്പൊ അത് പഠിച്ചു വെച്ചോ. വർഷം ഓർത്തോ, ഇന്ത്യയിലെ സ്പെഷ്യൽ എക്കണോമിക് സോൺസ് നിലവിൽ വരുന്നത് 2000 ഏപ്രിലാണ്. നിലവിലുണ്ടായിരുന്ന പല എക്സ്പോർട്ട് പ്രോസസിംഗ് സോണുകളും സർക്കാർ പ്രത്യേക സാമ്പത്തിക മേഖലയായി പരിവർത്തനം ചെയ്തു. അത് വേണ്ട. കൊച്ചി, കേരളത്തിൽ എവിടെയാണ്? കൊച്ചി, കാണ്ടില, സൂററ്റ്, ഗുജറാത്ത്. കേരളത്തിൽ എവിടെയാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ? കൊച്ചിയാണ്. കാണ്ടിലയും സൂററ്റും എവിടെയാണ്? ഗുജറാത്തിലാണ്. സാന്റാക്രൂസും മുംബൈയും, മഹാരാഷ്ട്ര. ഫൽത്ത പശ്ചിമ ബംഗാള്. വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ്. നോയിഡ ഉത്തർപ്രദേശ്. ചെന്നൈ തിരുനെൽവേലി തമിഴ്നാട്. അപ്പൊ നമ്മളിത് കുറച്ച് പ്രധാനപ്പെട്ടതാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ മൊത്തത്തിൽ 114 പ്രത്യേക സാമ്പത്തിക മേഖലകളുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് എന്ന് പറയാം, ഒന്ന് കൊച്ചി, അത് കേരളത്തിലെ സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണ് കൊച്ചി. ദെൻ കാണ്ടിലയും സൂററ്റും ഗുജറാത്ത്. ദെൻ അടുത്തത് പഠിക്കേണ്ടത് വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ്. ദെൻ ചെന്നൈയും തിരുനെൽവേലിയും തമിഴ്നാട്. അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുക. അപ്പൊ ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ 2000 ഏപ്രിൽ നിലവിൽ വന്നു എന്ന് നമ്മൾ പറഞ്ഞു. എവിടെ നിന്നാണ് ഈ ആശയം കടമെടുത്തിരിക്കുന്നത്? കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ചൈനയിൽ നിന്നിട്ടാണ് കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? അതായത് ഓരോ ഇപ്പൊ റിസർവ് ബാങ്ക്, നബാർഡ്, SBI, RRB അങ്ങനെയുള്ള സംഭവം തന്നിരിക്കുന്നത്, അതിനോടൊപ്പം തന്നെ അവ രൂപീകരിക്കപ്പെട്ട വർഷമാണ് തന്നിരിക്കുന്നത് കേട്ടോ. 1935 RBI രൂപം കൊണ്ടത് എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ. ശരിയാണോ? ശരിയാണ്. രണ്ടാമത് പറയുന്നത് നബാർഡ് 1982 പറയുന്നു. ശരിയാണോ? ശരിയാണ്. നബാർഡ് 1982 RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935. ദെൻ അടുത്ത ഓപ്ഷൻ 1955 SBI. 1955 SBI? ആ അതെ, 1955. അപ്പൊ ആ ഒരു 3 ഓപ്ഷൻസും ശരിയാണ്. അടുത്ത ഓപ്ഷൻ 1985 RRB എന്ന് പറയുന്നു. അത് ശരിയാണോ? അത് തെറ്റാണ് കേട്ടോ. അപ്പൊ ഈ RRB എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? RRBയുടെ കാര്യമാണ് പറഞ്ഞത്. RRB 1975 കേട്ടോ. അപ്പൊ ഒന്ന് ഓർത്ത് വെച്ചേ, RBI 1935, പിന്നെ SBI വരുന്നു 1985, RRB 1975, നബാർഡ് 1982. ദെൻ അടുത്ത ചോദ്യം പറയുന്നത്, DPT വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണ്? DPT കേട്ടോ. അപ്പൊ അതിന്റെ ആൻസർ പറയാം. ആൻസർ ഏതാണ്? വില്ലൻചുമ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് DPT വാക്സിൻ. അപ്പൊ വില്ലൻചുമ മാത്രമാണോ DPT? അല്ല. എന്തൊക്കെയാണ്? ഡിഫ്തീരിയ പെർട്ടുസിസ് ടെറ്റനസ് അതാണ് DPT. ഡിഫ്തീരിയ, D for ഡിഫ്തീരിയ, P for പെർട്ടുസിസ്
ടി ഫോർ ടെറ്റനസ്. അപ്പം ഈ ഡി അതുപോലെ ഡിഫ്തീരിയയുടെ മലയാളം ചോദിച്ചാൽ തൊണ്ടമുള്ളാണ് കേട്ടോ, തൊണ്ടമുള്ള, അതുകൊണ്ടൊന്ന് എഴുതി വെച്ചേക്കണേ. ദെൻ പെർട്ടുസീസിന്റെ മലയാളം ചോദിച്ചാലാണ് വില്ലൻ ചുമ, വില്ലൻ ചുമ. അപ്പൊ ഓപ്ഷൻ സി വില്ലൻ ചുമ മാത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ടോ ഉള്ളായിരുന്നു. ദെൻ അടുത്ത ടെറ്റനസ് എന്ന് പറഞ്ഞാൽ കുതിരസന്നി എന്ന് പറയും കേട്ടോ, കുതിരസന്നി എന്ന് പറയും. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു വെച്ചാൽ മതി, എന്നാലും ഒന്ന് ഓർത്ത് വെച്ചോ. ഇപ്പോഴെ കണ്ടില്ലേ ചോദ്യം പെർട്ടുസീസ് ആണ്, പെർട്ടുസീസ് വില്ലൻ ചുമയാണെന്ന് അറിയത്തില്ലാതെ ആൾക്കാർക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ലാതെ വരും. അപ്പോൾ ഓർത്തിരിക്കുക, ഡി പി ടി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസ്. ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ തൊണ്ടമുള്ള, പെർട്ടുസിസ് എന്ന് പറഞ്ഞാൽ വില്ലൻ ചുമ, ടെറ്റനസ് എന്ന് പറഞ്ഞാൽ കുതിരസന്നി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുകിനം ഏതാണ് എന്നാണ് ചോദ്യം. സിക്ക വൈറസ് രോഗിക്ക് സോറി സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുകിനം ഈഡിസ് ആണ് കേട്ടോ. ഈഡിസ് ഈജിപ്തി, ഈഡിസ് ഈജിപ്തി കാരണമാണ് എന്താ സിക്ക വൈറസ്, ഈഡിസ് ഈജിപ്തി കാരണമാണ് സിക്ക വൈറസ്. അടുത്ത ചോദ്യം, സംയോജിത ശിശുവികസന സേവന പദ്ധതി ഐ സി ഡി എസ് ഏത് വർഷമാണ് ആരംഭിച്ചത്? നമ്മൾ ഈ പഞ്ചവത്സര പദ്ധതികൾ പഠിക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ. 1975 ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഈ സംഭവം വരുന്നത് എന്ന് പറഞ്ഞു. 1975 സംഭവം എന്താണെന്ന് പറയാവേ, നവജാത ശിശു മുതൽ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അമ്മമാർ, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ തുടങ്ങിയവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, പോഷകാഹാരക്കുറവ് അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കൽ തുടങ്ങിയവയാണ് ഐ സി ഡി എസിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. അപ്പൊ ഇത് 1975 നിലവിൽ വരുന്നത് എന്ന് ഓർത്തണം കേട്ടോ. 1975 നിലവിൽ വരുന്നത്. ഓക്കെ, ദെൻ ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി എത്ര ജനസംഖ്യയ്ക്കാണ് ഒരു ആശാപ്രവർത്തകയെ നിർമ്മിച്ചിട്ടുള്ളത്? അതായത് നമുക്കറിയാലോ നമ്മുടെ എല്ലാ സ്ഥലത്തും ആശാപ്രവർത്തക എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആളുണ്ട്. നമ്മുടെ ചെറിയ കാര്യങ്ങൾ പറയാനും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ആളാണ് ഈ ആശാപ്രവർത്തക. അപ്പം എത്ര ആളുകൾക്കാണ് ഒരു ആശാപ്രവർത്തക എന്നാണ് ചോദ്യം. എത്ര ആളുകൾക്കാണ്? 1000 ആളുകൾക്ക് ഒരു ആശാപ്രവർത്തക എന്നാണ് അതിൻ്റെ അനുപാതം കേട്ടോ. അടുത്ത, ഈ ഒരു ആശാപ്രവർത്തക എന്ന് പറയുന്ന ഒരു സംഭവം ആരംഭിക്കുന്നത് 2005 അപ്പോൾ ഓർത്തിരിക്കുക, എത്രയാണ്? 1000 ഒരു ആശാപ്രവർത്തക, 1000 ഒരു ആശാപ്രവർത്തക. അടുത്ത ചോദ്യം, ORT ആണ്. ORT ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ്? നമുക്കറിയാം ORT സിമ്പിൾ ആണ്, ക്ഷയം, കുഷ്ഠം, വയറിളക്ക രോഗങ്ങൾ, സന്നിപാത ജ്വരം എന്നായിരുന്നു ഇതിൻ്റെ അകത്ത് ഓപ്ഷൻസ്. ആൻസർ നമുക്കറിയാലോ ഏതാണ്? വയറിളക്കമാണ്. തീവ്രമായ വയറിളക്കത്തിന്റെ ഫലമായി ദ്രാവക നഷ്ടം ചികിത്സിക്കുന്നതിനുള്ളത് വയറിളക്കത്തിന്റെ ഫലമായിട്ട് ദ്രാവക നഷ്ടം ഉണ്ടാകുന്നുണ്ട്, അത് ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ORT എന്ന് ഓർത്തിരിക്കുക. ഇനി ORSO, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ കേട്ടോ. ORS എന്ന് പറഞ്ഞാല് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ആണ്, അപ്പൊ അതുകൂടെ ഓർത്തിരിക്കുക. അപ്പൊ ORT യൂസ് ചെയ്യുന്ന വയറിളക്ക രോഗങ്ങൾക്കാണ്. ദെൻ അടുത്ത ചോദ്യം, താഴെ പറയുന്നവയില് വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ പെടാത്തത് ഏത്? അപ്പം അവിടെ വള്ളത്തോൾ നാരായണ കൃതികൾ പ്രധാനപ്പെട്ടത് പറയാം, എൻ്റെ ഗുരുനാഥൻ വള്ളത്തോൾ നാരായണൻ, അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചൽ. ഇത് നമുക്ക് കണക്ട് ചെയ്യാം. എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി എന്ന് ഓർക്കുക, ബാപ്പുജി മരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യ കരഞ്ഞെന്ന് ഓർക്കുക. ഇത് മൂന്ന് പറയണം വള്ളത്തോൾ നാരായണൻ്റെ കൃതികളാണ്. അപ്പോൾ അതല്ലാത്തതായിരുന്നു പ്രേമാശ്രമം കേട്ടോ. മുൻഷി പ്രേംചന്ദിൻ്റെ ആണ് എന്ത് പ്രേമാശ്രമം. പ്രേമാശ്രമം എഴുതിയതാരാണ്? മുൻഷി പ്രേംചന്ദാണ്. ഈ കർഷകന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ആദ്യത്തെ ഹിന്ദി നോവലാണ് പ്രേമാശ്രമം. കർഷകന്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള ആദ്യത്തെ ഹിന്ദി നോവൽ ചോദിച്ചാൽ അത് പ്രേമാശ്രമമാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ വള്ളത്തോളിന് മൂന്ന് കൃതികൾ നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചു. എന്തൊക്കെയാണ്? എൻ്റെ ഗുരുനാഥനാരാ ബാപ്പുജിയാണ്. ഈ ബാപ്പുജി മരിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ എന്തായിരുന്നു? കരച്ചിലായിരുന്നു, ഇന്ത്യയുടെ കരച്ചിൽ. അപ്പോൾ ആ സംഭവം നിങ്ങൾ ഓർത്തിരിക്കുക. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന എവിടെ? സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പൂനെയിലാണ് കേട്ടോ. 1966 ഇത് സ്ഥാപിതമാകുന്നത്. 1966 പൂനെയിൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നു. പൂനെയിലാണ് കേട്ടോ. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരനായിക, ഏറ്റവും ബേസ് ചോദ്യമാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന പേരിൽ അറിയപ്പെടുന്ന എന്ന് ഗാന്ധി വിശേഷിപ്പിച്ച ആരെയാണ്? അരുണ അസഫലി. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് അരുണ അസഫലി ഒരു ഇന്ത്യൻ വിദ്യാഭ്യാസ പ്രവർത്തകയും രാഷ്ട്രീയ പ്രവർത്തകയുമായിരുന്നു കേട്ടോ. വിദ്യാഭ്യാസം രാഷ്ട്രീയം ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി, എഴുതി വെക്കണ്ട, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നുള്ളൊരു ചോദ്യം ഉണ്ടെന്ന് വരത്തുള്ളൂ. അങ്ങനെ വിശേഷിപ്പിച്ച ഗാന്ധിജിയാണെന്ന് ഓർത്തിരിക്കുക, ആരെയാണ്? അരുണാസഫലിനെയാണ്. ദെൻ അടുത്ത ചോദ്യം, സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യമഹിളാ സഭ സ്ഥാപിച്ചതാര്? പണ്ഡിത രമാഭായ്. ആര്യമഹിളാ സഭ പണ്ഡിത രമാഭായ്. അപ്പം സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിള സഭ. അപ്പം സ്ത്രീകളുടെ ഉന്നമനം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരെ പണ്ഡിതരാക്കുക, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയിക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരു 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 നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ളതാണ്.
രക്ഷപ്പെടുന്നത്. അപ്പൊ അവരെ പണ്ഡിതരാക്കുക എന്നുള്ളതായിരുന്നു രക്ഷ. അപ്പൊ സ്ത്രീകളെ പണ്ഡിതരാക്കിയത് ആരാണ്? നമ്മുടെ പണ്ഡിത രമാഫായി എന്ന് ഓർത്തിരിക്കുക. സ്ത്രീകൾ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാസഭ സ്ഥാപിച്ചത് പണ്ഡിത രമാഫായി. ഇനി മാർക്കോ ഇല്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മെലിഞ്ഞ രോഗം എന്നറിയപ്പെടുന്ന അസുഖം, സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന ഏതാണ്? എയ്ഡ്സ് ആണ് കേട്ടോ. എയ്ഡ്സ് എവിടെയാണ് ബാധിക്കുന്നത്? ശ്വേതരക്താണുക്കളെയാണ് ബാധിക്കുന്നത്. ശ്വേതയ്ക്ക് എയ്ഡ്സ് അങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, ശ്വേതരക്താണുക്കളെയാണ് എന്ത് എയ്ഡ്സ് ബാധിക്കുന്നത്? സ്ലിം ഡിസീസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മനുഷ്യന്റെ രോഗപ്രതിരോധ ശേഷിയെ സഹായിക്കുന്ന ലിംഫോസൈറ്റുകളെയാണ് എയ്ഡ്സ് ബാധിക്കുന്നത്. ലിംഫോസൈറ്റുകളെയും അതുപോലെ തന്നെ ശ്വേതരക്താണുക്കളെയും ബാധിക്കുന്നു. അപ്പോൾ എയ്ഡ്സ് ബാധിക്കുന്ന ആരൊക്കെയാണ്? ലിംഫോസൈറ്റുകളെയും ശ്വേതരക്താണുക്കളെയും. മനുഷ്യന്റെ രോഗപ്രതിരോധ ശേഷി സഹായിക്കുന്നതാണ് ആര്? ലിംഫോസൈറ്റുകൾ എന്ന് ഓർത്തിരിക്കുക. ഇനി ജീവിതശൈലി രോഗനിർണയ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് ഏത് വർഷം മുതലാണ് എന്നാണ് ചോദ്യം. ജീവിതശൈലി രോഗനിർണയ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് 2010 തൊട്ടാണ് കേട്ടോ. 2010 മുതലാണ്. അപ്പോൾ ജീവിതശൈലി രോഗനിർണയ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് 2010 മുതലാണ്. എന്താണ് ഈ ജീവിതശൈലി? ആരോഗ്യം നിലനിർത്താനും രോഗങ്ങളെ ചെറുത്ത് നിൽപ്പിക്കുവാനും ശരീരത്തിനുള്ള പ്രതിരോധ ശേഷിയെ തെറ്റായ ജീവിതശൈലി നശിപ്പിക്കുന്നു. അപ്പം ശരിയായിട്ടുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമാണ് ജീവിതശൈലി രോഗ നിയന്ത്രണം. അത് 2010 മുതലാണ് ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഇനി ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി, അത് ഏറ്റവും കറന്റ് ആയിട്ടുള്ള നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെച്ചോ. നിങ്ങളുടെ എക്സാമിന് മുന്നേ അതൊക്കെ പഠിച്ചാൽ മതിയെ. ആ ക്വസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യുവാണ്. ദെൻ അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ. ഒറ്റയടിക്ക് പറയാം, 30, 31, 32 മൂന്ന് വട്ടമേശ സമ്മേളനം. നമ്മൾ അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും പഠിക്കാനായിട്ടില്ല. ഇനി ഗാന്ധി ഇർവിൻ ഉടമ്പടി നടക്കുന്ന വർഷം പറഞ്ഞ് 1931. അപ്പൊ രണ്ടാം വട്ടമേശ സമ്മേളനം. അപ്പൊ ഈ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആര്? ഗാന്ധി. മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത വ്യക്തി ചോദിച്ചാൽ ബി ആർ അംബേദ്കർ എന്ന് ഓർത്തിരിക്കുക. ഗാന്ധി ഇർവിൻ ഉടമ്പടി രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. ഇത് നടന്ന് ലണ്ടൻ. ഓക്കെ, ദെൻ അടുത്തത് റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം. ഒരുപാട് ആവർത്തന ചോദ്യമാണ്. നേരിട്ട് ഉത്തരത്തിലേക്ക് പോകാൻ ചാലിയൻവാലാബാഗ് വേറെ ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. റൗലറ്റ് ജാലിയൻവാലാബാഗ് പെട്ടെന്ന് വാഗൻ ട്രാജഡി ഒക്കെ കാണുമ്പോൾ ഒരു സംശയം വരും. പക്ഷെ ഓർത്തിരിക്കുക, ഇവിടെ ജാലിയൻവാലാബാഗ് ആണ് ഉത്തരം കേട്ടോ. അപ്പൊ നമ്മൾ ഡൗട്ട് ഒന്നും അടിക്കേണ്ട, ജാലിയൻവാലാബാഗ് ആണ് അതിന്റെ ഉത്തരം. റൗലറ്റുമായിട്ട് സംഭവം പറയാം. റൗലറ്റ് നിയമം പാസ്സാക്കിയ ശേഷം പഞ്ചാബ് സർക്കാർ എല്ലാ എതിർപ്പുകളും അടിച്ചമർത്താൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അടിച്ചമർത്താത്തോടെ തുടങ്ങിയപ്പോൾ നിയമവിരുദ്ധമായി സംഘം ചേർന്ന് നിരോധിച്ചുകൊണ്ട് ജനറൽ ഡയർ ഒരു ഉത്തരവിട്ടു കഴിഞ്ഞപ്പോൾ തന്നെ ജനങ്ങൾ ജാലിയൻവാലാബാഗ് തടിച്ചുകൂടി. ഇതാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിലേക്ക് കലാശിച്ച കാര്യം. ഓക്കെ, ചുമ്മാ സംഭവം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓങ്കോളജി ഏത് അസുഖത്തെ കുറിച്ചുള്ള പഠനമാണ്? ഓങ്കോളജി അറിയാലോ, ക്യാൻസർ. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണേത് ഓങ്കോളജി. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണേത് ഓങ്കോളജി. ഇനി അടുത്ത വൈകുണ്ഠസ്വാമി. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന ഏതായിരുന്നു കൂട്ടുകാരെ? സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന നമ്മുടെ എന്താണ് എയ്ഡ്സ് ആണ് എന്ന് ഓർത്തിരിക്കുക. ശ്വേതനെയും ലിംഫോസൈറ്റിനെയും ബാധിക്കുന്നുണ്ടെന്നും പറഞ്ഞു. വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് ഏതെന്നായിരുന്നു? ഇവിടെ ഓപ്ഷൻ ഒന്ന് തന്നെ വില്ലുവണ്ടി സമരമാണ്. വില്ലുവണ്ടി സമരം ആരാണ്? അയ്യങ്കാളിയാണ്. ബാക്കി മൂന്നും ശരിയാണ്. സമത്വ സമാജം വൈകുണ്ഠസ്വാമി സമമായിട്ട് വിധിച്ചു. വൈകുണ്ഠസ്വാമി എന്ത് ചെയ്തു? സമമായിട്ട് വിധിച്ചു. അപ്പൊ സമത്വ സമാജം സെറ്റ്. ക്ഷേത്രപ്രവേശത്തിനെതിരെ ശബ്ദമുയർത്തി. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ഓക്കെ, അപ്പൊ ആ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കുക. വില്ലുവണ്ടി സമരം അയ്യങ്കാളിയാണ്. വില്ലുവണ്ടി സമരം നടക്കുന്ന വർഷം 1893 എന്ന് ഓർത്തിരിക്കുക. വില്ലുവണ്ടി സമരം 1893 എന്ന് ഓർത്തിരിക്കുക. ഞാൻ അടുത്ത ചോദ്യം, ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക പരിപാടികൾ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം. നമുക്കത് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി ഒന്നുമില്ല, ഗവൺമെന്റിലേക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് അല്ലേ. ഇത് പറയുകയാണ്, ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക പരിപാടികൾ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതൊരു നിർദ്ദേശം നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. അപ്പം നമ്മളിത് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഇതൊരു നിർദ്ദേശമാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ആൻസർ ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ നാലാം ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന 36 തൊട്ട് 51 വരെയുള്ള കാര്യങ്ങളാണ് ഇത് നിർദ്ദേശക തത്വങ്ങൾ. 51 തൊട്ട് 56 വരെയുള്ള അനുച്ഛേദങ്ങൾ 36, 51 എന്താണ്? നിർദ്ദേശക തത്വങ്ങളാണെന്ന് ഓർത്തിരിക്കുക. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റിൻ ആൻസർ ഒക്കെ സിമ്പിളി തന്നെ എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. അടുത്ത ചോദ്യം, AK ഗോപാലിന്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? AK ഗോപാലിന്റെ നേതൃത്വത്തിൽ പട്ടിണി ജാഥ കണ്ണൂർ തൊട്ട് മദ്രാസ് വരെ. ഇപ്പൊ ഇങ്ങനെ ഫസ്റ്റ് കണക്ട് ചെയ്യുക.
ഈ പട്ടിണിയാറ് നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയി എന്ന് ഓർത്തുക. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയി, അങ്ങനെയുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, കണ്ണൂർ കേരളോ മദ്രാസ് തമിഴ്നാടും. ഓക്കെ, അപ്പം പട്ടിണിചാർ നടത്തിയത് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കാണ് എന്ന് ഓർത്തിരിക്കുക. അത് മാത്രം അത്രമാത്രം ഓർത്തിരുന്നേ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ഇവിടെ ഫുഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോയി എന്ന് ഓർത്തിരുന്നാൽ മതി. ആരാണ് കൊണ്ടുപോയത്? AKG ആണ്. കണ്ണൂർ ടു മദ്രാസ് വർഷം ഓർത്തേ 1936. വർഷം 1936. നമുക്ക് അധികം കൂടുതൽ കാര്യങ്ങളൊന്നും എടുത്ത് പഠിക്കാനില്ല. 1936. അടുത്ത ചോദ്യം, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ചോദിച്ചാൽ ഏതാണ്? ഹൈഡ്രജൻ ആണ് കേട്ടോ, ഹൈഡ്രജൻ ആണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്നത് ഹൈഡ്രജൻ ആണ്. ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിച്ച് ആസിഡിൽ നിന്ന് ഹൈഡ്രജനെ നീക്കം ചെയ്യുന്നു. ഓക്കെ, അടുത്ത് പറയുവാണ്, അടുത്തൊരു ചോദ്യമാണ്, ദ്രാവകത്തില് ഒരു വസ്തുവിന്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും തുല്യമാണ്. അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും തുല്യമാണെന്ന് പറയുന്നത് ഇത് ഏത് തത്വമാണ് എന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ആർക്കിമിഡീസ് തത്വമാണ് കേട്ടോ. ഒരു ദ്രാവകത്തില് ഒരു വസ്തുവിന്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും തുല്യമാണ്. അപ്പൊ ആർക്കിമിഡീസ് തത്വം. അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ബേസിക്സ് പറഞ്ഞു പോകുന്നുള്ളൂ. നമുക്ക് സയൻസ് ക്ലാസ്സുകളൊക്കെ ചെയ്യാം കേട്ടോ. എല്ലാ കാര്യങ്ങളും ഡീപ്പിലി തന്നെ പഠിച്ച് നല്ല രീതിയിൽ മനസ്സിലിരിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം പറയുകയാണ്, ഐസ് ഉരുകി ജലമാകുമ്പോൾ അതിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. ഐസ് ഉരുകി ജലമാകുമ്പോൾ അതിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. നിങ്ങൾ LGS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നമുക്കറിയാം സയൻസ് ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഈ സയൻസ് ചോദ്യങ്ങളിലേക്ക് ആദ്യമായിട്ട് എത്തിച്ചേരാനുള്ള വഴി PYQ തന്നെയാണ്. ഇതുവരെ നടന്നിട്ടുള്ള LGS അതുപോലെ LDC എക്സാംസിലൊക്കെ വന്നിട്ടുള്ള മാക്സിമം സയൻസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കളക്ട് ചെയ്താൽ ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഐസ് ഉരുകി ജലമാകുമ്പോൾ അതിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? ഐസ് ഉരുകി ജലമാകുമ്പോൾ വ്യാപ്തം എന്ത് ചെയ്യും? കുറയും. ഐസ് ഉരുകി ജലമാകുമ്പോൾ വ്യാപ്തം കുറയും. വ്യാപ്തമാണേ, വ്യാപ്തം കുറയും. ദെൻ അടുത്ത ചോദ്യം, ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബിസോസ് ആരംഭിച്ച ബ്ലൂ ഒറിജിന്റെ ആദ്യ ബഹിരാകാശ യാത്രികന്റെ പേര് ചോദിച്ചാൽ ജെഫ് ബിസോസ് തന്നെയാണ്. ആമസോണിന്റെ സ്ഥാപകനും നിലവിലെ CEO ആണ് ജെഫ് ബിസോസ് കേട്ടോ. ജെഫ് ബിസോസ് ആമസോണിന്റെ സ്ഥാപകൻ. ജെഫ് ബിസോസ് ആണ് എന്ത് ആമസോൺ സ്ഥാപിച്ചത്. ബഹിരാകാശ യാത്ര ലക്ഷ്യമിട്ടിട്ടുള്ള ജെഫ് ബിസോസ് ആരംഭിച്ചാണ് ബ്ലൂ ഒറിജിൻ ജെഫ് ബിസോസിന്റെ ആണ് എന്ന് പറഞ്ഞിരിക്കുക. പുള്ളിക്കാരൻ തന്നെയാണ് ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് ആ ഒരു പദ്ധതി പ്രകാരം പോയത്. ദെൻ അപ്പോളോ 11 ചാന്ദ്ര ദൗത്യത്തിലെ കമാൻഡ് മോഡ്യൂളിന്റെ പൈലറ്റ് ആയിരുന്ന വ്യക്തി 2021 April 21 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേര്. കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ഒരു സംഭവം, അതായത് ഇപ്പൊ ഈ പുള്ളി ആരാണ് ഇതിന്റെ പൈലറ്റ് എന്ന് ഓർത്തിരുന്നാൽ മാത്രം നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. വേറെ നമ്മൾ കറണ്ട് അഫയർ വായിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഇത് നീരാഷ്ട്രവുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും മൈക്കിൾ കോളിൻസ് എന്ന് പറയുന്ന ഒരു ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. ഓർത്തിരിക്കുക, അപ്പോളോ 11 ചാന്ദ്ര ദൗത്യം. അപ്പോളോടെ ഏതാണ്? 11. അപ്പോളോ 11 പൈലറ്റ് ആയിരുന്നു ഇദ്ദേഹം. 2021 April 21 അനുസരിച്ചു. അത് ദിവസം ഒന്നും ചോദിക്കത്തില്ല, അതുകൊണ്ടൊന്നും പഠിക്കണ്ട, അതൊന്നും പഠിക്കണ്ട. മൈക്കിൾ കോളിൻസ് ആണ് എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ഏതാണ്? ചെറുകൂടൽ കേട്ടോ, ചെറുകൂടലാണ്. ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ചെറുകൂടൽ. സയൻസ് വെറുതെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുക, നോട്ട് ചെയ്യുക, ആൻസർ നോട്ട് ചെയ്യാം. നിങ്ങൾ എഴുതി വെക്കണം, കാരണം ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഇത് ഈ ക്വസ്റ്റ്യൻസിന്റെ ഇത് തരാം. എന്ത് തരാം? PDF മാർക്കറ്റ് PDF നിങ്ങൾക്ക് ഞാൻ തരാം കേട്ടോ. അപ്പം പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം ഒന്നും പോകത്തില്ല. പിന്നെ നമ്മൾ കുറച്ച് റിലേറ്റഡും മനസ്സിലിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റിവിഷൻ അല്ലെങ്കിൽ ഒരു കമ്പൈൻഡ് ഒരു മോഡൽ നമ്മൾ ആരംഭിച്ചത്. കുറച്ചുകൂടെയൊക്കെ അടിപൊളിയാക്കാം കേട്ടോ, കുറച്ചുകൂടെയൊക്കെ അടിപൊളിയാക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ചാനലിൽ ആരും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും പോയി ജോയിൻ ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം, ഞാൻ ഒരുപാട് ചോദ്യങ്ങളില്ല, ഒരുപാട് സമയം നമ്മൾ എടുക്കുന്നില്ല. പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവിയെ, പക്ഷിപ്പനി ഏതാണ്? വൈറസ് ആണ് കേട്ടോ. പക്ഷിപ്പനിക്ക് വൈറസ് ആണ്. ദെൻ അടുത്ത ചോദ്യം, ജീവകം എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. അപ്പം ഓപ്ഷൻസ് നോക്കിയേ, വർണ്ണാന്തത, ഗ്ലോക്കോമ, തിമിരം, ഇതെല്ലാം കണ്ണുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ്. കണ്ണിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ജീവകമാണ് ഇത് ജീവകം എ എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ശരിക്കും പഠിച്ചിട്ട് പോയില്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? എല്ലാം കണ്ണുമായിട്ട് റിലേറ്റഡ് ആയത്. അതേമി ഇതിൽ ഏതെഴുതുമെന്ന് ഓർക്കുന്ന വരും. ഓർത്തിരിക്കുക, നിശാന്തതയാണ്. നിശാന്തതയാണെന്ത് എ, ജീവക എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്നത് നിശാന്തതയാണ്. നിശാന്തത. ഓക്കെ, അടുത്ത എന്താണ് നിശാന്തത? നിശാന്തത എന്നാന്ന് പറഞ്ഞേ, ഇരുട്ടത്തും മങ്ങിയ വെളിച്ചത്തിലും ഒക്കെ നമുക്ക് എല്ലാ കളറും കാണാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ ഉണ്ടാകും, അതിനാണ് നിശാന്തത എന്ന് പറയുന്നത് കേട്ടോ. അതായത് കാഴ്ചക്കുറവ്, ഇരുട്ടത്തും മങ്ങിയ വെളിച്ചത്തിലും ഒക്കെ നമുക്ക് കാഴ്ചക്കുറവ്, മൊത്തം ഇരുട്ടായിരിക്കും എന്ന് ഓർത്താൽ മതി.
അതാണ് നിശാന്തത എന്ന് പറയുന്നത്. ദെൻ അടുത്ത ചോദ്യം പറയുകയാണ്, താഴെ പറയുന്നവയിൽ സങ്കര ഇനം തക്കാളി ഏതാണ്? താഴെ പറയുന്നതിൽ ഒരു നാല് ഐറ്റം തന്നിട്ടുണ്ട്, അതിൽ സങ്കര ഇനം തക്കാളി ഏതാണ് എന്നാണ് ചോദ്യം. മുക്തിയാണ് കേട്ടോ, മുക്തി തക്കാളി, മുക്തി തക്കാളി, മുക്തി തക്കാളി എന്ന് പറയുന്നത്, മുക്തി തക്കാളി. പവിത്ര എന്താണ്? പവിത്ര, പവിത്ര ഓപ്ഷൻ ഉണ്ടായിരുന്നേ, പവിത്ര നെല്ലാണ്, പവിത്ര, പവിത്ര നെല്ല്, മുക്തി തക്കാളി. ദെൻ ഹരിത എന്താണ്? ഹരിത, ഹരിത, ഹരിത വഴുതനങ്ങ, ഹരിത വഴുതനങ്ങ, ഹരിത വഴുതനങ്ങ, മുക്തി തക്കാളി, മുക്തി തക്കാളി, മുക്തി തക്കാളി, മുക്തി തക്കാളി, പവിത്ര നെല്ല്, പവിത്ര നെല്ല്. ദെൻ ഹരിത വഴുതനങ്ങ, അനാമിക വെണ്ട, അനാമിക വെണ്ട, അനാമിക വെണ്ട, അനാമിക എന്താണ്? വെണ്ടയാണ്. ഹരിത എന്താണ്? വഴുതനങ്ങയാണ്. മുക്തി എന്താണ്? തക്കാളിയാണ്. പവിത്ര എന്താണ്? നെല്ലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കാം. ദെൻ കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം, നമുക്കറിയാം ഏറ്റവും ബേസിക് ചോദ്യങ്ങളാണ്. ഇത് ജില്ല പഠിച്ചിട്ടോ അല്ലാതെ ബേസിക് ടൂറിസം കാര്യങ്ങളൊക്കെ പഠിച്ചാൽ പോലും നമുക്ക് ആൻസർ കിട്ടും. എന്താണ്? തെന്മലയാണ് കേട്ടോ ഇക്കോ ടൂറിസം. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം തെന്മലയാണ്. 1996 1996 തെന്മലയെ ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. വർഷം ഓർത്തോ, തെന്മല 1966, തെന്മല 1966, തെന്മല 1966, 1966. ദെൻ അടുത്ത ചോദ്യം, പ്രകാശ സംശ്ലേഷണത്തിനായിട്ട് സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം ചോദിച്ചാൽ അത് കാർബൺ ഡയോക്സൈഡ് ആണ്. പെട്ടെന്ന് ഓക്സിജൻ എന്ന് കാണുമ്പോൾ ചില ആൾക്കാരെങ്കിലും അതിലേക്ക് പോകും, പോകരുത്, കാർബൺ ഡയോക്സൈഡ് ആണ് കേട്ടോ. പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം ചോദിച്ചാൽ ഏതാണ്? നമ്മൾ ഇതാണെന്ന് ഓർത്തിരിക്കുക. എന്ത്? എന്ത്? കാർബൺ ഡയോക്സൈഡ് ആണ് എന്ന് ഓർത്തിരിക്കുക, കാർബൺ ഡയോക്സൈഡ് ആണ്. ഇനി കാർബൺ ഡയോക്സൈഡും ജലവും ഉപയോഗപ്പെടുത്തുന്ന ഈ പ്രക്രിയയിലെ ഉപോൽപ്പന്നം ചോദിച്ചാൽ ഓക്സിജൻ ആണ് കേട്ടോ. അതായത് പ്രകാശ സംശ്ലേഷണമാണ് കാർബൺ ഡയോക്സൈഡും ജലവും പ്രയോജനപ്പെടുന്ന പ്രക്രിയ. ഇവിടുത്തെ ഉപോൽപ്പന്നം ചോദിച്ചാൽ ഓക്സിജൻ ആണ്, ഉപോൽപ്പന്നം ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത്, നിപ്പ രോഗത്തിന് കാരണം നിപ്പ വൈറസ് അല്ലേ? നിപ്പ വൈറസ് തന്നെ നമ്മൾ ഒരുപാട് തവണ ന്യൂസിലൊക്കെ കേട്ടതാണ്. എന്നിട്ട് നാല് ഓപ്ഷൻസ് എന്തൊക്കെയാ? ഫംഗസ്, പ്രോട്ടോസോവ, ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ഇത് എന്താണ്? നിപ്പ വൈറസ്, നിപ്പ വൈറസ്. ഈ നിപ്പ വൈറസിൻ്റെ ഒരു ഷോർട്ട് ഫോം ചിലപ്പോൾ അടുത്ത എക്സാമിനൊക്കെ വരാം. എച്ച് ഐ വി പോലെ എൻ ഐ വി, എൻ ഐ വി എന്ന് പറഞ്ഞാൽ നിപ്പ വൈറസ് ആണ് കേട്ടോ, നിപ്പ വൈറസ് ആണ്. ഇതൊരു സുനോട്ടിക് വൈറസ് ആണ് കേട്ടോ, നിപ്പ എന്ന് പറയുന്ന ഒരു സുനോട്ടിക് വൈറസ് ആണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് നിപ്പരവും കഴിഞ്ഞു. ദെൻ മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണെന്ത്? വികിരണം, വികിരണം. മാധ്യമ സഹായം ഒന്നുമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ട് സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണലുകൾ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്? അതിൻ്റെ ആൻസർ 30 ഡിഗ്രിയാണ് കേട്ടോ, 30 ഡിഗ്രി. അപ്പം നിങ്ങൾ ഈ, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, നമുക്കിതെല്ലാം ഈ സയൻസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഡീപ്പ് പാഠപുസ്തകങ്ങളിലൂടെ തന്നെ പഠിക്കണം, ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ചാൽ നമ്മൾ മനസ്സിലിരിക്കത്തുള്ളൂ. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് സമയത്ത് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കളയാനായിട്ട് പറ്റത്തില്ല. അപ്പം അതിപ്പോൾ തൽക്കാലം നിങ്ങളിങ്ങനെ പഠിച്ചു നോക്കാം, നമുക്ക് പാഠപുസ്തകത്തിൻ്റെ ഒരു സെക്ഷൻ ചെയ്യാനായിട്ട് സമയം കണ്ടുപിടിക്കാം. ഓക്കെ, രണ്ട് സമതലങ്ങൾ ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക? 30 ഡിഗ്രിയിലാണ്. ദെൻ അപ്പം നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ജി കെ ക്വസ്റ്റ്യൻസ്, അതായത് 80 GK questions നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. ഏർക്കുറൊക്കെ നമ്മുടെ മനസ്സിലേക്ക് എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ചുകൂടെ അടിപൊളിയാക്കി, എനിക്കറിയാം കുറച്ചൊക്കെ പോരായ്മകൾ നമ്മുടെ ക്ലാസ്സിനുണ്ട്. അതെല്ലാം എന്തായാലും അടിപൊളിയാക്കി നമ്മൾ വളരെയധികം പെട്ടെന്ന് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാം. എനിക്ക് എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ വരാൻ പോകുന്ന എക്സാംസിന് ഇപ്പം യൂണിവേഴ്സിറ്റി എൽജിഎസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകളും അല്ലെങ്കിൽ ഒരു ഒരു ടോപ്പിക് എക്സാമൊക്കെ ടെലിഗ്രാമിൽ നടത്തുന്നത്. അതുമാത്രമല്ല, സി ബി ഐക്ക് ഒക്കെ മുന്നേ തന്നെ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പം എത്രയും പെട്ടെന്ന് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ക്ലാസ്സുകളും മൂന്ന് ക്ലാസ്സുകളൊക്കെ ഞാൻ ഈ പി വൈക്ക് വർക്കൗട്ടിൻ്റെ അകത്ത് ഭാഗമായിട്ടിടാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പം എത്രയും പെട്ടെന്ന് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് മുന്നിലേക്ക് എത്തുക എന്നൊരു വലിയ ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഒരു പി വൈക്ക് വർക്കൗട്ട് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇതൊരു തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണിത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കണ്ടിരിക്കും. താങ്ക് യു.